ഇന്ന് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അറേ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. പ്രോഗ്രാമിംഗിലെ വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് അറേ. നമ്മൾ സാധാരണ പ്രോഗ്രാമിൽ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, രണ്ട് നമ്പറിൻ്റെ സമ്മ് കാണുകയാണെങ്കിൽ നമ്മളവിടെ രണ്ട് വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യും. കീബോർഡ് വഴി നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യാറുണ്ട്. സപ്പോസ് നമുക്കൊരു 100 വാല്യൂസ് സ്റ്റോർ ചെയ്യണമെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു 1000 വാല്യൂസ് സ്റ്റോർ ചെയ്യണമെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഹ്യൂജ് എമൗണ്ട് ഓഫ് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ ആവശ്യമായി വരുന്ന സമയത്ത് നമ്മൾ അത്രയും വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യുക എന്നുള്ളത് നോട്ട് പോസിബിൾ, ഇറ്റ് ഈസ് വെരി കോംപ്ലിക്കേറ്റഡ് അല്ലേ. ഇപ്പോൾ ഒരു 1000 വാല്യൂ ഉണ്ടെങ്കിൽ അത്രയും വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക എന്നുള്ളത് സാധ്യമല്ല, നമ്മൾ പ്രോഗ്രാമിങ്ങിനെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത്തരം സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കോൺസെപ്റ്റ് ആണ് എന്ത്? അറേ എന്ന് പറയുന്നത്. അപ്പൊ അറേ എന്ന് പറഞ്ഞാൽ എന്താണ്? അറേ ഇസ് എ കണ്ടെയ്നർ വിച്ച് കണ്ടെയ്ൻസ് കളക്ഷൻ ഓഫ് ഹോമോജീനിയസ് എലമെന്റ്സ്. അപ്പൊ ഇവിടെ ഹോമോജീനിയസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താണ്? ഒരേ ടൈപ്പിലുള്ളത്. ഇപ്പൊ ഇൻഡ് ആണെങ്കിൽ കളക്ഷൻ ഓഫ് ഇൻഡ്, ഫ്ലോട്ട് ആണെങ്കിൽ കളക്ഷൻ ഓഫ് ഫ്ലോട്ട്. ഓക്കെ, അപ്പൊ ഒരു 100 ഇൻഡിജേഴ്സ് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് മതി? ഒറ്റ വേരിയബിൾ മതി. അതാണ് അടുത്തത് പറയുന്നത്, ഓൾ ദ എലമെന്റ്സ് ആർ സ്റ്റോർഡ് അണ്ടർ 1 വേരിയബിൾ നെയിം. ഒരു വേരിയബിൾ നെയിമിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ എല്ലാ എലമെന്റ്സും സ്റ്റോർ ചെയ്യാം. അപ്പൊ അവിടെ ഒരു കണ്ടെയ്നർ ആണ്. യെസ്, ഇറ്റ് ഒക്യുപ്പൈസ് എ കോണ്ടിഗ്യുവസ് മെമ്മറി ലൊക്കേഷൻ. അതായത് അടുത്തടുത്താണ്, മെമ്മറിയിൽ അടുത്തടുത്താണ് സ്റ്റോർ ചെയ്യുന്നത്. ആദ്യം വരുന്ന വാല്യൂ ആദ്യത്തെ ഒരു പൊസിഷൻ, രണ്ടാമത്തെ പൊസിഷനിൽ അടുത്തത്, അങ്ങനെ അങ്ങനെ അടുത്തടുത്ത ലൊക്കേഷനിലാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോണ്ടിഗ്യുവസ് മെമ്മറി ലൊക്കേഷൻ ആണ്. ഓക്കെ, ഇത് സിംഗിൾ ഡയമെൻഷണൽ ഉണ്ട്, 2 ഡയമെൻഷണൽ അറേ ഉണ്ട്, മൾട്ടി ഡയമെൻഷണൽ അറേ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ സിംഗിൾ ഡയമെൻഷണൽ അറേ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സിംഗിൾ ഡയമെൻഷണൽ അറേ ഒന്ന് നോക്കാം. 1 ഡയമെൻഷണൽ അറേ പറയുന്ന സമയത്ത് നമുക്കൊരു എക്സാമ്പിൾ പറയാം. സപ്പോസ് ഒരു സ്കൂളിലെ 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, എത്ര കുട്ടികളുണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്യണം എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ അവിടെ അറേ ഉപയോഗിക്കുന്നില്ലെങ്കിൽ, നോർമലി അറേ ഉപയോഗിക്കാതെ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ആദ്യം വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, ഇൻഡ് ക്ലാസ് 1 സ്റ്റുഡൻസ്. ഇൻഡ് ക്ലാസ് 1 സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഒന്നാമത്തെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് എത്രയാന്നുള്ളത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ നമ്മൾ പിന്നെ ഒരു വേരിയബിൾ കൂടെ ഡിക്ലെയർ ചെയ്തു, ഇൻഡ് ക്ലാസ് 2 സ്റ്റുഡൻസ്. രണ്ടാമത്തെ ക്ലാസ്സിലെ എത്ര സ്റ്റുഡൻസ് ഉണ്ട് എന്നുള്ളത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ക്ലാസ് 3 സ്റ്റുഡൻസ്, ക്ലാസ് 4, അങ്ങനെ ക്ലാസ് 10 വരെ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. വേരിയബിൾ നമുക്ക് ഇഷ്ടമുള്ള ഡിക്ലെയർ ചെയ്യാം, പക്ഷെ ആ വേരിയബിൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ക്ലാസ് 1 ക്ലാസ് 2 എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതായത് നമ്മളിവിടെ അറേ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഒരു 10 ക്ലാസ് ആണെങ്കിൽ നമ്മൾ അത്രയും വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യണം. നേരെ മറിച്ച് നമ്മൾ ഇതിന് പകരം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇവിടെയൊക്കെ ടൈപ്പ് എന്താ? ഇൻഡ്, ഒരേ ടൈപ്പ്, ഹോമോജീനിയസ് ടൈപ്പാണ്. അപ്പോൾ ഈ ഇൻഡിജർ ടൈപ്പിലുള്ള 10 വാല്യൂ സ്റ്റോർ ചെയ്യാൻ നമുക്ക് അണ്ടർ 1 വേരിയബിൾ, ഇവിടെ നമുക്ക് എല്ലാ ക്ലാസ്സിൻ്റെയും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒറ്റ വേരിയബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം? കോണ്ടിഗ്യുവസ് ആയിട്ട് അടുത്തടുത്തായിട്ട് ആദ്യത്തെ ക്ലാസ്, രണ്ടാമത്തെ ക്ലാസ്, മൂന്നാമത്തെ ക്ലാസ് മുഴുവൻ ക്ലാസ്സിൻ്റെയും ഡീറ്റെയിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട് എന്നുള്ളത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ എന്ത് മാത്രമാണ് ഉപയോഗിക്കുന്നത്? അണ്ടർ 1 വേരിയബിൾ, ഒരു വേരിയബിൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെക്കുക. ഒരു റിയൽ എക്സാമ്പിൾ ഇങ്ങനെയാണ്, ഇതാണ് ഇതിന്റെ ഒരു സിറ്റുവേഷൻ. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് 1 ഡയമെൻഷണൽ അറേ ആണ്. ഇനി ഈ അറേ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറയാൻ വിട്ടൊരു പോയിന്റ് ആണ്, ഇൻഡെക്സ് ആണ്, ഇൻഡെക്സ് ബേസ്ഡ് ഡാറ്റ സ്ട്രക്ചർ ആണ്. ഇൻഡെക്സ് ഉണ്ടായിരിക്കും, അറേ ഇൻഡെക്സ് ഉണ്ടായിരിക്കും. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു, അറേ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടെയ്നർ ആണ്. അറേ ഈസ് എ കണ്ടെയ്നർ വിച്ച് കണ്ടെയ്ൻസ് കളക്ഷൻ ഓഫ് ഹോമോജീനിയസ് എലമെന്റ്സ്. ഒരേ ടൈപ്പിലുള്ള എലമെന്റ്സിന്റെ ഒരു കളക്ഷൻ ആണ് അറേ എന്ന് പറയുന്നത്. ഇപ്പൊ സപ്പോസ് ഇതൊരു അറേ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇതിന് ഇൻഡെക്സ് ഉണ്ടായിരിക്കും. ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക, 0, 1, 2, 3, 4, ഇതാണ് ഇതിന്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക, അറേ എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് ഉണ്ടായിരിക്കും, ഇൻഡെക്സ് ബേസ്ഡ് ഡാറ്റ സ്ട്രക്ചർ ആണ്. അറേ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യപ്പോഴാണ്, ഏത് ഇൻഡെക്സ്, സ്റ്റാർട്ടിങ് ഇൻഡെക്സ് ഏതാണ്? അറേ ഇൻഡെക്സ് സ്റ്റാർട്ടിങ് ഇൻഡെക്സ് ഏതാണ്? സ്റ്റാർട്ടിങ് ഇൻഡെക്സ് 0 ആണ്. ഓർത്ത് വെക്കുക, സ്റ്റാർട്ടിങ് ഇൻഡെക്സ് ഈക്വൽ ടു 0 ആണ്. ലാസ്റ്റ് ഇൻഡെക്സ് ഏതായിരിക്കും? ലാസ്റ്റ് ഇൻഡെക്സ് ഏതായിരിക്കും? n-1 ആയിരിക്കും. ജനറലി നമ്മൾ പറയുമ്പോൾ n-1 ആയിരിക്കും. പർട്ടിക്കുലർ കേസ് ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ ശരിക്കും എത്രയാണ്? 1, 2, 3, 4, 5 അല്ലെ? 5 വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ ഉണ്ടായ സമയത്ത് ലാസ്റ്റ് ഇൻഡെക്സ് എത്രയാണ്? 4 ആണ്. അപ്പൊ ജനറലി നമ്മൾ എന്താണ്, n ആണെങ്കിൽ
എന്നിൽ നിന്ന് ഒന്ന് കുറച്ചതായിരിക്കും നമ്മുടെ ലാസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇവിടെയുള്ള ഫസ്റ്റ് ഇൻഡെക്സ് ഏതാണ്? ഇതാണ് ഫസ്റ്റ് ഇൻഡെക്സ്. ഈ ഫോർ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ലാസ്റ്റ് ഇൻഡെക്സ്. ഓർത്ത് വെക്കുക, ജനറൽ പോയിന്റ്സ് ആണ് ഇതൊക്കെ. അറേയുടെ അറേയിൽ പറയുന്ന സമയത്ത് നമ്മൾ പറയുന്ന പോയിന്റ് ആണ് ഇൻഡെക്സും അതിലെ ഫസ്റ്റ് ഇൻഡെക്സും ലാസ്റ്റ് ഇൻഡെക്സും. പിന്നെ ഈ അറേയുടെ സൈസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എത്ര വാല്യൂ സ്റ്റോർ ചെയ്യാം? ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. സൈസ് ഓഫ് ദി അറേ എന്ന് പറയുന്നത് നമുക്ക് എത്ര വാല്യൂസ് സ്റ്റോർ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, നമ്പർ ഓഫ് എലമെന്റ്സ് സ്റ്റോർ ചെയ്യുന്ന, എത്ര എലമെന്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും, അതാണ് ഇവിടുത്തെ സൈസ്. ഇതിനെ തന്നെയാണ് നമ്മൾ പറയുന്നത് ലെങ്ത് ഓഫ് ദി അറേ. ഈ സൈസിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലെങ്ത് ഓഫ് ദി അറേ. ഈ പോയിന്റ്സ് ഒക്കെ ഓർത്ത് വെക്കുക, ഇത്രയേ ഉള്ളൂ. ഇൻഡെക്സ് ബേസ്ഡ് ഡാറ്റ സ്ട്രക്ചർ ആണ്. ആദ്യത്തെ ഇൻഡെക്സ് എപ്പോഴും സീറോ ആയിരിക്കും. അതാണ്, അത് ജനറലി എല്ലാ അറയിലും ആദ്യത്തെ ഇൻഡെക്സ് സീറോ ആയിരിക്കും. അവസാനത്തെ ഇൻഡെക്സ് എൻ മൈനസ് വൺ ആയിരിക്കും. ഇവിടെ അഞ്ച് സൈസ് ആണെങ്കിൽ നാലായിരിക്കും ലാസ്റ്റ് ഇൻഡെക്സ്, പത്താണെങ്കിൽ ലാസ്റ്റ് ഇൻഡെക്സ് ഒൻപതായിരിക്കും. സൈസ് എന്ന് പറയുന്ന നമ്പർ ഓഫ് എലമെന്റ്സ് സ്റ്റോർ ചെയ്യുന്ന, എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന, അതാണ് സൈസ്. ലെങ്ത് ഓഫ് ദ അറേ എന്ന് പറയുന്നതും സൈസ് എന്ന് പറയുന്നതും സെയിം ആണ്. ഇത് ഓർത്ത് വെക്കുക. ഇനി ഒരു വൺ ഡയമെൻഷണൽ അറേ എങ്ങനെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുക? സിൻടാക്സ് എങ്ങനെയാണ്, ഇതിന്റെ സിൻടാക്സ് എന്താണ്? ഒരു അറേ പ്രോഗ്രാമിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സിൻടാക്സ് എന്താണ്? പ്രോഗ്രാമിൽ എങ്ങനെയാണ് ഉപയോഗിക്കുക, അതാണല്ലോ സിൻടാക്സ്. ഈ സിൻടാക്സിൽ നമുക്കൊരു മാറ്റവും വരുത്താൻ പാടില്ല. സിൻടാക്സ് അങ്ങനെ തന്നെ നമ്മൾ ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ പ്രോഗ്രാം എറർ ആയിരിക്കും. അപ്പോൾ വൺ ഡയമെൻഷണൽ അറേ ഡിക്ലെയർ ചെയ്യുന്ന സിൻടാക്സ് ആണ് ടൈപ്പ് സ്ക്വയർ ബ്രാക്കറ്റ് വേരിയബിൾ നെയിം, ടൈപ്പ് സ്ക്വയർ ബ്രാക്കറ്റ് വേരിയബിൾ നെയിം സെമി കോളൻ, അല്ലെങ്കിൽ ടൈപ്പ് സ്പേസ് ഇട്ടതിന് ശേഷം വേരിയബിൾ നെയിം എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റ്. ഈ രണ്ട് രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു വൺ ഡയമെൻഷണൽ അറേ ഡിക്ലെയർ ചെയ്യാം. ഒന്നുകിൽ ഈ സ്ക്വയർ ബ്രാക്കറ്റ് ആദ്യം വരാം, അല്ലെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ് അവസാനം വരാം, ഏതായാലും കുഴപ്പമില്ല. ഇതിനൊരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഡബിൾ, ഡബിൾ എന്ന് പറയുന്ന ടൈപ്പ് ഡബിൾ എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റ്, ഞാൻ വേരിയബിൾ നെയിം ഡാറ്റ എന്ന് കൊടുക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഡിക്ലെയർ ചെയ്യാം, ഡബിൾ എന്ന് പറഞ്ഞതിന് ശേഷം സ്പേസ് ഇട്ടതിന് ശേഷം ഡാറ്റ, അതിനുശേഷം സ്ക്വയർ ബ്രാക്കറ്റ് സെമി കോളൻ. ഈ രണ്ട് രീതിയിലും നമുക്ക് ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ ഒരു വൺ ഡയമെൻഷണൽ അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇതിന് രണ്ട് പാർട്ടാണ്. ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇതിന്റെ ടൈപ്പാണ്, അതായത് ഏത് ടൈപ്പ്. നമ്മൾ പറഞ്ഞു ഹോമോജീനിയസ് ആന്ന് പറഞ്ഞു. അപ്പൊ ഈ ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്? ഒരു അറേ വേരിയബിൾ ആണ്, അറേ വേരിയബിൾ ആണ്. അപ്പൊ ഈ ഡാറ്റ എന്ന് പറയുന്ന അറേ വേരിയബിളിൽ നമുക്ക് ഏത് ടൈപ്പ് ഡാറ്റ സ്റ്റോർ ചെയ്യാം? ഡബിൾ ടൈപ്പ് ഡാറ്റ സ്റ്റോർ ചെയ്യാം. ഇത് ഇൻ്റ് ആവാം, ഏത് വേരിയബിൾ ഏത് ടൈപ്പ് വേണമെങ്കിലും ആവട്ടെ, അത് നമ്മൾ പ്രോഗ്രാമിൽ നമ്മളെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ ടൈപ്പ് ചെയ്താന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡബിൾ ഡാറ്റ എന്ന് പറയുന്ന ഒരു അറേ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഹിയർ ഡാറ്റ ഈസ് അറേ വേരിയബിൾ ബട്ട് നോ ആക്ച്വൽ ഫിസിക്കൽ അറേ ഈസ് എക്സിസ്റ്റ്. മെമ്മറിയിൽ ഇങ്ങനെ ഒരു അറേ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓൺലി എ റെഫറൻസ് വേരിയബിൾ ഈസ് ക്രിയേറ്റഡ്. ഡാറ്റ എന്ന് പറയുന്ന ഒരു റെഫറൻസ് വേരിയബിൾ മാത്രമാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ക്രിയേറ്റ് ആവുന്നത്. ഓക്കെ, ഇറ്റ് സിംപ്ലി ടെൽസ് ടു ദി കമ്പൈലർ ദാറ്റ് ദിസ് ഡാറ്റ വിൽ ഹോൾഡ് ആൻ അറേ ഓഫ് ഡബിൾ ടൈപ്പ്. ഡാറ്റ എന്ന് പറയുന്ന ഈ വേരിയബിൾ ഹോൾഡ് ചെയ്യുന്നത് ഡബിൾ ടൈപ്പിലുള്ള ഒരു അറേ ആണ് എന്നുള്ളത് കമ്പൈലറിന് പറഞ്ഞു കൊടുക്കും. മെമ്മറിയിൽ സ്പേസ് എന്ത് ചെയ്യുന്നില്ല, അലോക്കേറ്റ് ചെയ്യുന്നില്ല, അലോട്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ മെമ്മറിയിൽ നമുക്ക് ലിങ്ക് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ന്യൂ എന്ന് പറയുന്ന കീവേഡ് അല്ലെങ്കിൽ ഓപ്പറേറ്റർ. ദാറ്റ് ഈസ് ഇൻസ്റ്റാൻഷിയേറ്റിംഗ് എന്നാണ് അതിന് പറയുക. ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യണം. ഇൻസ്റ്റാൻഷിയേറ്റിംഗ് ആൻ അറേ. ഓക്കെ, അപ്പൊ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു ന്യൂ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കും. അപ്പൊ ഇവിടെ അതിന്റെ ജനറൽ സിൻടാക്സ് നോക്കാം, എങ്ങനെയാണ് ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യാന്നുള്ളത് സിൻടാക്സ് നോക്കാം. ആദ്യം നമ്മൾ വേരിയബിൾ നെയിം, വേരിയബിൾ നെയിം ഈക്വൽ ടു ന്യൂ, ന്യൂ ദെൻ ടൈപ്പ് ഓഫ് സൈസ് സെമി കോളൻ. യെസ്, അപ്പൊ ഈ വേരിയബിൾ നെയിം എന്ന് പറയുന്നത് ഏതാണ്? ഇപ്പൊ ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ ഏതാണ്? ഡാറ്റ. ആ ഡാറ്റയാണ് ഇവിടുത്തെ വേരിയബിൾ നെയിം. ദെൻ ന്യൂ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചു. ടൈപ്പ് ഏതാണ്? ഇവിടെ ആണെങ്കിൽ ഡബിൾ ആണ്. നമ്മൾ ഏതാണോ ഇവിടെ ഡിക്ലെയർ ചെയ്യുമ്പോൾ കൊടുത്ത ടൈപ്പ്, ആ ടൈപ്പ് തന്നെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ ഇൻഡ് ആയിരുന്നെങ്കിൽ ഇവിടെ ഇൻഡ്, ഇവിടെ ഡബിൾ ആണെങ്കിൽ ഇവിടെ ഡബിൾ. ദെൻ സൈസ്, സൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര എലമെന്റ്സ് അറേയിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്, ആ ലെങ്ത് ആണ് ഉദ്ദേശിക്കുന്നത് സൈസ്. അപ്പൊ എത്രയാ സൈസ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കൊടുക്കണം. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നത്. മെമ്മറിയിൽ ഒരു സ്പേസ് അലോക്കേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ നിങ്ങൾ ഈ ഡബിൾ ഡാറ്റ ഇതിനെ നമ്മളിപ്പോ ഡിക്ലെയർ ചെയ്തു, ഇതിനെ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യുക എങ്ങനെയാണ്? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നേരെ മുകളിലത്തെ എക്സാമ്പിൾ നിന്നോട് ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഡാറ്റ ഈക്വൽ ടു ന്യൂ
double of 10. നമുക്ക് ഇഷ്ടമുള്ള സൈസ് കൊടുക്കട്ടോ. അപ്പൊ ഇവിടെ ഞാൻ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുന്നു, മെമ്മറിയിൽ ഇങ്ങനെ ഒരു 10 സ്പേസ് എന്ത് ചെയ്യുന്നു, അലോക്കേറ്റ് ചെയ്യുന്നു. 10 സ്പേസ് മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള എന്താണ്, ന്യൂ എന്ന് പറയുന്ന കീവേഡ് ആണ്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇൻഡ് ഇൻഡ് ഏജ് ഏജ് എന്ന് പറയുന്ന ഒരു അറേ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഏജ് ഈക്വൽസ് ന്യൂ ഇൻഡ് ഓഫ് 5. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ആദ്യം അറേ ഡിക്ലറേഷൻ, പിന്നെ ഇൻസ്റ്റാൻഷിയേഷൻ. അപ്പൊ ഇതിനെ നമുക്ക് കമ്പൈൻ ചെയ്ത് ഒറ്റ ലൈനിൽ എഴുതാം. നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം കൂടെ ഒറ്റ ലൈനിലാണ് എഴുതുക. അതെങ്ങനെയാന്നുള്ളതാണ്, ഇൻഡ് ഏജ് ഈക്വൽസ് ന്യൂ ഇൻഡ് ഓഫ് 5. ഓക്കെ, ഇത് മാത്രം മതി നമുക്ക്, ഇത്ര മാത്രം മതി നമുക്ക്. രണ്ട് സ്റ്റെപ്പിൽ എഴുതുന്ന നമ്മൾ പ്രോഗ്രാമിംഗിൽ എങ്ങനെയാണ് ഉപയോഗിക്കാം, ഈ രീതിയിൽ ഉപയോഗിക്കാം. പക്ഷെ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് മതി, ഇത് മാത്രം മതി. ഇവിടെ വേരിയബിൾ നെയിം ഈക്വൽ ടു ന്യൂ ടൈപ്പ്, ടൈപ്പ് ഓഫ് സൈസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ 5 സ്പേസ് എന്ത് ചെയ്യുന്നു, ഏജ് എന്ന് പറയുന്ന ആ റെഫറൻസ് വേരിയബിളിന് അലോക്കേറ്റ് ചെയ്യുന്നു. അതായത് ഇവിടെ ഏജ് എന്ന് പറയുന്ന ഒരു മെമ്മറിയിൽ ഇതിന് ഒരു 5 സ്പേസ്, 1, 2, 3, 4, 5. അപ്പൊ ഇവിടെ ഏജ് എന്ന് പറയുന്നത് എന്താണ്, ഒരു റെഫറൻസ് വേരിയബിൾ ആണ്, അറേ റെഫറൻസ് ആണ്. ഏജ് എന്ന് പറയുന്നത് അറേ റെഫറൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇതെന്തായിരിക്കും, ഏജ് ഓഫ് 0, ഇത് ഏജ് ഓഫ് 1, ഓക്കെ എക്സെട്രാ, ഇത് ഏജ് ഓഫ് 4. ഓക്കെ, അപ്പൊ അതിൽ സം വാല്യൂസ് ഉണ്ടെന്ന് വിചാരിക്കുക, സ്റ്റോർ ചെയ്തെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഇതിലുള്ള വാല്യൂസ്, ഇപ്പൊ ഈ അറേയിലുള്ള വാല്യൂസ് നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഇൻഡെക്സ് ഉപയോഗിച്ചിട്ട്. ഇപ്പൊ ഏജ് ഓഫ് 0 എന്ന് ഞാൻ, ഏജ് ഓഫ് 0 എന്ന് എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഏജ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ സീറോത്ത് പൊസിഷൻ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യമുള്ള പൊസിഷൻ, അവിടെയുള്ള ഡാറ്റ എനിക്ക് ആക്സസ് ചെയ്യാൻ ഏജ് ഓഫ് 0. ഏജ് ഓഫ് 4 എടുത്തു കഴിഞ്ഞാൽ, ഏജ് ഓഫ് 4 എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ലാസ്റ്റ് പൊസിഷനിലുള്ള ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഏത് ഡാറ്റയും, ഇത് വലിയൊരു അറയാണെങ്കിലും, നമുക്ക് ആ ഇൻഡെക്സ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് ഡാറ്റ ആക്സസ് ചെയ്യാം, വേണ്ട ഓപ്പറേഷൻസ് ചെയ്യാം, മാനിപ്പുലേഷൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അറയിൽ എങ്ങനെയാണ് വാല്യൂസ് ഇനീഷ്യലൈസ് ചെയ്യാന്നുള്ളത് നോക്കാം. അതിന് മുമ്പ് നമ്മൾ നേരത്തെ അറേ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്ത സമയം ആ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പൊ ഇവിടെ 5 നേരത്തെ ഞാൻ പറഞ്ഞു, ഇൻഡ് ഏജ് ഈക്വൽസ് ന്യൂ ഇൻഡ് ഓഫ് 5. അപ്പൊ ഇങ്ങനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ ഇൻസ്റ്റാൻഷിയേഷനും ഡിക്ലറേഷനും കഴിഞ്ഞാൽ, ഇങ്ങനെ 5 മെമ്മറിയിൽ 5 സ്പേസ് വന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഡീഫോൾട്ട് വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓർത്ത് വെക്കുക, നിങ്ങൾ അവിടെയൊക്കെ വാല്യൂ ഒന്നും ഇനീഷ്യലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ, ഒരു വാല്യൂ കീബോർഡ് വഴിയോ അല്ലെങ്കിൽ നിങ്ങൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്തോ ഇനീഷ്യലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ, ഡീഫോൾട്ട് വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും എന്നുള്ള പോയിന്റ് ഓർത്ത് വെക്കുക. അപ്പൊ ഇവിടെ പറയാൻ പോകുന്നത് അറേയിൽ എങ്ങനെയാണ് വാല്യൂസ് ഇനീഷ്യലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, ക്ലാസ് ഏജ് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, അതിനുള്ളിൽ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ARGS. പലവരും തെറ്റിക്കാറുള്ളത് ഈ സ്ട്രിംഗ് എന്നുള്ളതിന്റെ എസ് ക്യാപിറ്റൽ ആണ്, തെറ്റിക്കരുത്. ദെൻ ഇവിടെ ഞാൻ, ഇതാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ലൈൻ എന്ന് പറയുന്നത് ഇതാണ്, ഇൻഡ് ഏജ് ഈക്വൽ ടു, ദെൻ ഇവിടെ ന്യൂവും ബാക്കിയുള്ള ടൈപ്പും ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഇവിടെ നേരെ എന്ത് ചെയ്തു, വാല്യൂസ് ഇനീഷ്യലൈസ് ചെയ്തു. അപ്പൊ ഇവിടെ ഇൻഡ് ഏജ് ഈക്വൽ ടു, എന്നിട്ട് നമുക്ക് എത്രയാണോ വാല്യൂസ് ഉദ്ദേശിക്കുന്നത്, എനിക്ക് വേണമെങ്കിൽ 10 വാല്യൂ, 20 വാല്യൂ, എത്ര വേണമെങ്കിലും എനിക്ക് എന്ത് ചെയ്യാം, ഇനീഷ്യലൈസ് ചെയ്യാം. അപ്പൊ ഇവിടെ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നതോടുകൂടെ മെമ്മറിയിൽ എന്ത് വന്നു, മെമ്മറിയിൽ ഇങ്ങനെ 5 സ്പേസ് വന്നു, 1, 2, 3, 4, 5. എന്നിട്ട് ആദ്യത്തെ സ്പേസിൽ 0th ഇൻഡെക്സിൽ 12 വന്നു, ഫസ്റ്റ് ഇൻഡെക്സിൽ 4 വന്നു, സെക്കൻഡ് ഇൻഡെക്സിൽ 5 വന്നു, തേർഡ് ഇൻഡെക്സിൽ 2 വന്നു, ഫോർത്ത് ഇൻഡെക്സിൽ 15 വന്നു. യെസ്, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് മെമ്മറിയിൽ വരുന്നത്. ദെൻ അടുത്ത ലൈന് നോക്കുക, ഫോർ ഇൻഡ് ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ 5, ഐ പ്ലസ് പ്ലസ്. അപ്പൊ ലൂപ്പാണ്, ലൂപ്പിൽ ആദ്യം ഇനീഷ്യലി ഐയുടെ വാല്യൂ എന്താണ്, 0 ആണ്. 0 ലെസ് ദാൻ 5 ആണോ എന്ന് ചെക്ക് ചെയ്തു, കറക്റ്റ് ആണല്ലോ, 0 5നേക്കാൾ ചെറുതാണ്. അപ്പൊ നേരെ എന്ത് ചെയ്തു, ലൂപ്പിന്റെ ഉള്ളിലേക്ക് വന്നു, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എലമെന്റ് അറ്റ് ഇൻഡെക്സ് ഐ എന്ന് പറഞ്ഞാൽ എലമെന്റ് അറ്റ് 0 എന്ന് വരും. എലമെന്റ് ഔട്ട്പുട്ട് എന്താ വരിക, ആദ്യത്തെ ലൈനിൽ എന്താണ് വരിക, എലമെന്റ് അറ്റ് ഇൻഡെക്സ് 0, എന്നിട്ടൊരു കോളൻ വരും, എന്നിട്ട് പ്ലസ് ഏജ് ഓഫ് 0 ഏത് വരും, 12 എന്നുള്ളത് പ്രിന്റ് ചെയ്യും. അടുത്ത ലൈനിലോ എലമെന്റ് അറ്റ് ഇൻഡെക്സ് 1 4 എന്ന് പ്രിന്റ് ചെയ്യും. അടുത്ത ലൈനിലോ എലമെന്റ് അറ്റ് ഇൻഡെക്സ് 2 5 എന്ന് പ്രിന്റ് ചെയ്യും. ഇങ്ങനെ കംപ്ലീറ്റ് ഇത് കംപ്ലീറ്റ് പ്രിന്റ് ചെയ്യും. അതിനുശേഷം ഐ ലെസ് ദാൻ 5, ഐയുടെ വാല്യൂ 5 ആവുന്ന സമയത്ത് ഈ ലൂപ്പ് ടെർമിനേറ്റ് ആവും.
ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് റൺ ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് സിസ്റ്റത്തിൽ ഒന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ബോർഡിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ആ പ്രോഗ്രാം നമുക്കൊന്ന് പ്രാക്ടിക്കലി റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്തപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് കണ്ടു, അതാ എലമെൻ്റ് അറ്റ് ഇൻഡെക്സ് 0, 1, 2, 3, 4 എല്ലാ അറയിലുള്ള എല്ലാ എലമെൻസും പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, ക്ലാസ് ഏജ് എക്സാമ്പിൾ, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ARGS. എന്നിട്ട് ഇവിടെ ഞാൻ അത് അറേ ഡിക്ലെയർ ചെയ്തു, ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്തു, ഇൻഡ് ഏജ് ഈക്വൽ, ഇവിടെ അറേ റെഫറൻസ് വേരിയബിൾ എന്താണ്, ഏജ് ആണ്. ന്യൂ ഇൻഡ് ഓഫ് 5, അതിൻ്റെ സൈസ് എന്താണ്, 5 ആണ്. അപ്പോൾ 5 സ്പേസസ് ഇങ്ങനെ 1, 2, 3, 4, 5. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇൻഡെക്സ് ഏതാണ്, 0, 1, 2, 3, 4. യെസ്. ദെൻ അടുത്ത ലൈൻ നോക്കുക, ഏജ് ഓഫ് 2 ഈക്വൽ ടു 14. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ 14 അസൈൻ ചെയ്തു, അല്ലെങ്കിൽ ഇനീഷ്യലൈസ് ചെയ്തു. ഇത് നമുക്കിതാണ് ഇവിടെ ഇൻഡെക്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെ ആക്സസ് ചെയ്യാൻ അല്ലെങ്കിൽ കോൾ ചെയ്യാണ്. എന്നുള്ള ഏജ് ഓഫ് 2 എന്നുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. ദെൻ ഏജ് ഓഫ് 0 ഈക്വൽ ടു 34. അപ്പോൾ എന്ത് വന്നു, ഇവിടെ 34 വന്നു. ദെൻ അടുത്ത് എന്താണ്, ഫോർ ഇൻഡ് ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ 5, ഐ പ്ലസ് പ്ലസ്, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എൽ എൻ എലമെന്റ് അറ്റ് ഇൻഡെക്സ് ഐ. അപ്പൊ എന്ന് പറയുന്ന സമയത്ത് ഔട്ട്പുട്ടിൽ ഏറ്റവും ഫസ്റ്റ് ലൈൻ എന്താണ് വരിക, എലമെന്റ് അറ്റ് ഇൻഡെക്സ് 0, എലമെന്റ് അറ്റ് ഇൻഡെക്സ് 0 കോളൻ ഏത് വരും, 34 പ്രിന്റ് ചെയ്യും. അല്ലടോ, ഫോർ ലൂപ്പ് ആകുമ്പോൾ ഐ ഈക്വൽ ടു 0 ആകുമ്പോൾ ഐ ലെസ് ദാൻ 5 ആണ്, ട്രൂ കണ്ടീഷൻ ട്രൂ ആണ്, നേരെ ഇത് പ്രിന്റ് ചെയ്തു. ഐ പ്ലസ് പ്ലസ് ഐ 1 ആകുമ്പോൾ എന്ത് പ്രിന്റ് ചെയ്യും, 1 ആവുന്ന സമയത്ത് ഓർത്ത് വെക്കുക, ഇവിടെ ഡീഫോൾട്ട് ആണ്, ഡീഫോൾട്ട് വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞു 0 ആണ്. അപ്പോൾ എലമെന്റ് അറ്റ് ഇൻഡെക്സ് 1 ൽ എന്താണ് പ്രിന്റ് ചെയ്യുക, 0 ആണ്. ദെൻ അടുത്ത വീണ്ടും എന്ത് ചെയ്തു, ഐ 2 ആയി, അപ്പോൾ 2 ലെസ് ദാൻ 5 ആണ്. അപ്പോൾ എലമെന്റ് അറ്റ് ഇൻഡെക്സ് 2 എന്ത് പ്രിന്റ് ചെയ്യും, 14 പ്രിന്റ് ചെയ്യും. കണ്ടോ, ഈ 14 പ്രിന്റ് ചെയ്യും. ദെൻ അതിനുശേഷം എലമെന്റ് എന്തായി, അല്ല ഐ എന്തായി, 3 ആയി. അപ്പോൾ എലമെന്റ് അറ്റ് ഇൻഡെക്സ് 3 എന്ത് പ്രിന്റ് ചെയ്യും, 0 പ്രിന്റ് ചെയ്യും. ക്ലിയർ അല്ലേ. ദെൻ അടുത്തതിലും എന്ത് ചെയ്യും, എലമെന്റ് അറ്റ് ഇൻഡെക്സ് 4 എന്ത് പ്രിന്റ് ചെയ്യും, 0 പ്രിന്റ് ചെയ്യും. കാരണം ഡീഫോൾട്ട് വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇവിടെ പിന്നെ ഇത് നിങ്ങൾക്ക് അറിയാലോ, പ്ലസ് ഐ പ്ലസ് ഇവിടെ എന്തിനാണ്, ഈ ഐയുടെ വാല്യൂ ഇവിടെ 0, 1 ഇതിങ്ങനെ മാറിക്കളിക്കുന്ന വാല്യൂ അല്ലേ ഐയുടെ വാല്യൂ, അതാണ് ഇവിടെ നമ്മൾ ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ അതേപോലെ എലമെന്റ് അറ്റ് ഇൻഡെക്സ് വന്നു. ഇത് എല്ലാ സ്ഥലത്തും ഒരേതാണ് വരാനുള്ളത്, എല്ലാ ലൈനിലും എലമെന്റ് അറ്റ് ഇൻഡെക്സ് വന്നു. ദെൻ ഇവിടെ 0, 1, 2, 3 അങ്ങനെ മാറി വരും. അപ്പൊ ഐയുടെ വാല്യൂ എന്താണ്, ഐയുടെ വാല്യൂ ആദ്യം 0 ആകുമ്പോൾ ആ വാല്യൂ ഇവിടെ വരണം, ദെൻ ഐയുടെ വാല്യൂ 1 ആകുമ്പോൾ ആ വാല്യൂ 1 ഇവിടെ വരണം. അതിനാണ് ഇവിടെ പ്ലസ് ഐ പ്ലസ് അങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ പ്ലസ് ഏജ് ഓഫ് 5 എന്ന് പറഞ്ഞാൽ ആദ്യം ഏജ് ഓഫ് 0 വരും, പിന്നെ ഐയുടെ വാല്യൂ 1 ആകുമ്പോൾ ഏജ് ഓഫ് 1 ആവും, അങ്ങനെ മാറി മാറി വരും. അതാണ് ഇവിടെ പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതും നമുക്ക് സിസ്റ്റത്തിൽ ഒന്ന് പ്രാക്ടിക്കലി ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാം, ഔട്ട്പുട്ട് എന്താണ് കിട്ടുന്നത് നോക്കാം. ഇപ്പോൾ നമ്മൾ ബോർഡിൽ എക്സ്പ്ലെയിൻ ചെയ്ത പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുക, എലമെന്റ് അറ്റ് ഇൻഡെക്സ് 0, 34. അപ്പോൾ നമ്മളിവിടെ ഏജ് ഓഫ് 0 എന്ന് പറഞ്ഞിട്ട് 34 കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് എലമെന്റ് അറ്റ് ഇൻഡെക്സ് 1, 0, കാരണം നമ്മൾ ഞാൻ പറഞ്ഞു ഡീഫോൾട്ട് വാല്യൂ 0 ആയിരിക്കും. ഇവിടെ നമ്മൾ 2 ഉം 0 ഉം മാത്രമാണ് നമ്മൾ വാല്യൂ കൊടുത്തത്, ഏജ് ഓഫ് 2 ഉം ഏജ് ഓഫ് 0 ഉം. അപ്പോൾ 2 ൽ 14 വന്നു, 3 ൽ 0, 4 ൽ 0, കാരണം ഡീഫോൾട്ട് വാല്യൂ 0 ആണ്. നമ്മൾ രണ്ടെണ്ണമാണ് ഇവിടെ നമ്മൾ വാല്യൂ കൊടുത്തത്, 14, 34. ആ 34, 14 ഇവിടെ വന്നു. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. കുറച്ച് നമ്പർ ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സമ്മും ഈ നമ്പേഴ്സിൻ്റെ സമ്മും അതിൻ്റെ ആവറേജും കാണാനുള്ള ഒരു പ്രോഗ്രാം അറേ ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം ഒരു ക്ലാസ് ഡിക്ലെയർ ക്രിയേറ്റ് ചെയ്തു, ദെൻ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ARGS. ഇവിടെ ഇവിടെ ശ്രദ്ധിക്കുക, ഇൻഡ് നമ്പേഴ്സ് 2, 5, 0, 4, 8. അപ്പോൾ നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു അറേ റെഫറൻസ് വേരിയബിൾ ഉണ്ട്, നമ്പേഴ്സ് എന്ന് പറയുന്ന അറേ റെഫറൻസ് വേരിയബിൾ ഉണ്ട്. അവിടെയുള്ള വാല്യൂ എന്താണ്, ആദ്യം 2 ആണ്, പിന്നെ 5 ആണ്, പിന്നെ 0 ആണ്, പിന്നെ 4 ആണ്, പിന്നെ 8 ആണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ 0, 1, 2, 3, 4 ഇൻഡെക്സ് നമ്മൾ അങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്. യെസ്. അടുത്ത എന്താണ്, സമ്മ എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട്, സമ്മിൻ്റെ വാല്യൂ എത്രയാണ്, 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. ദെൻ ഡബിൾ ടൈപ്പുള്ള ആവറേജ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്. യെസ്. അടുത്ത ഇവിടെ ശ്രദ്ധിക്കുക, ഇത് ഫോർ ഈച്ച് ലൂപ്പാണ്, ഫോർ ഇൻറ്റു നം സെമി കോളൻ നമ്പേഴ്സ്, ഫോർ ഇൻറ്റു നം സെമി കോളൻ അല്ല, സോറി, നം കോളൻ നമ്പേഴ്സ്. ശ്രദ്ധിക്കുക, കോളൻ നമ്പേഴ്സ്. ഇത് ഫോർ ഈച്ച് ലൂപ്പാണ്, ഫോർ ഈച്ച് ലൂപ്പാണ്.
യെസ്. അപ്പോൾ ഇവിടെ ഇവിടെ ഇതിൽ വർക്ക് ചെയ്യുന്ന നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള തന്നെയാണ്. ആദ്യം ഈ ഫോറിച്ച് ലൂപ്പിന്റെ പ്രത്യേകത എന്താണ്? ഈ അറേയുള്ള മുഴുവൻ എലമെന്റ്സും ഇതിലേക്ക് ഈ ലൂപ്പിലേക്ക് വരുന്നു. അതായത് ആദ്യം ഫോർ ഇൻഡ് നം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്പേഴ്സിൽ ആദ്യത്തെ എലമെന്റ് ഏതാണ്? ടു വന്നു. നമ്മിലേക്ക് ആദ്യം ഏത് വന്നു? ടു വന്നു. സം ഈക്വൽ ടു സം പ്ലസ് നം. സം പ്ലസ് ഈക്വൽ ടു നം എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഈക്വൽ ടു സം പ്ലസ് നം ആണല്ലോ. സം ഈക്വൽ ടു സം പ്ലസ് നം എന്നാണ്. സം പ്ലസ് ഇതിനെ ഷോർട്ട് ആയിട്ടാണ് നമ്മൾ എങ്ങനെ എഴുതുന്നത്? സം പ്ലസ് ഈക്വൽ ടു നം. ഓക്കെ. അപ്പൊ ആദ്യം നമ്മിന്റെ വാല്യൂ എത്രയാണ്? ടു ആണ്. അതായത് ആദ്യം നമ്മിന്റെ വാല്യൂ എങ്ങനെയാണ്? ടു വന്നു. നമ്പേഴ്സിലുള്ള ആദ്യത്തെ വാല്യൂ വന്നു, ടു വന്നു. അതായത് സം പ്ലസ് എന്ന് പറഞ്ഞാൽ സീറോ പ്ലസ് ടു എന്ന് വരും, ടു ആയി. സീറോ പ്ലസ് ടു, ടു ആയി. ഇപ്പൊ സമ്മിന്റെ വാല്യൂ ടു ആണ്. ദെൻ വീണ്ടും ഈ ലൂപ്പ് എപ്പോഴാണ്? ഈ എലമെന്റ്സിനെ കംപ്ലീറ്റ് ആക്സസ് ചെയ്ത് കഴിഞ്ഞാലാണ് ലൂപ്പ് ടെർമിനേറ്റ് ആവുക. അടുത്ത എന്താണ്? ഫൈവ് ആണ്. അപ്പൊ സം ഈക്വൽ ടു സം പ്ലസ് നം എന്ന് പറയുമ്പോൾ ടു പ്ലസ് ഫൈവ് വന്നു അല്ലേ. കാരണം എന്താണോ, ഇവിടെ ഇപ്പൊ സമ്മിന്റെ വാല്യൂ ടു ആണ്. അപ്പൊ ടു പ്ലസ് നമ്മിന്റെ വാല്യൂ എന്താണ്? ഫൈവ് ആണ്. അപ്പൊ സെവൻ വന്നു. യെസ്. അടുത്ത വീണ്ടും എന്താണ്? സീറോ ആണ്. അപ്പൊ സെവൻ പ്ലസ് സെവൻ പ്ലസ് സീറോ വന്നു. അപ്പൊ സെവൻ തന്നെ വന്നു. പിന്നെ എന്താണ്? ഫോർ ആണ്. ഇപ്പൊ എന്താണ്? സെവൻ പ്ലസ് ഫോർ വന്നു, ലെവൻ ആയി. പിന്നെ എന്താണ്? എയ്റ്റ് ആണ്. അപ്പൊ എങ്ങനെ സംഭവിക്കുന്നു? ലെവൻ പ്ലസ് എയ്റ്റ് പറയുന്ന സമയത്ത് നയൻറ്റീൻ വരുന്നു. യെസ്. ഓക്കെ. അപ്പൊ സമ്മിന്റെ വാല്യൂ ഏറ്റവും അവസാനം എന്താണ് വരിക? നയൻറ്റീൻ ആണ് വരിക. വളരെ ഈസി അല്ലേ. അപ്പൊ ഫോർ ഈച്ച് ലൂപ്പ് ആവുന്ന സമയത്ത് ഇവിടെ നമ്മൾ അപ്ഡേഷൻ എക്സ്പ്രഷനോ അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷനോ അങ്ങനെ ഒന്നുമില്ല. ഈ അറേയുള്ള മുഴുവൻ എലമെന്റ്സിനെ ആക്സസ് ചെയ്തിട്ട് വേണ്ട ഓപ്പറേഷൻസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പൊ ഇൻഡ് അറേ അടുത്ത എന്താണ്? ഇൻഡ് അറേ ലെങ്ത് ഈക്വൽ ടു നമ്പേഴ്സ് ഡോട്ട് ലെങ്ത്. നമ്പേഴ്സ് ഡോട്ട് ലെങ്ത്. അപ്പൊ ഓർത്ത് വെക്കുക, നമ്പേഴ്സ് ഡോട്ട് ലെങ്ത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സൈസ് എത്രയാണ്? ഈ അറേ ഏതാണ്? നമ്പേഴ്സ്. നമ്പേഴ്സ് ഡോട്ട് ലെങ്ത് എന്നുള്ളത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ജാവയിൽ നമുക്ക് അങ്ങനെ കോൾ ചെയ്യാൻ പറ്റും. കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സൈസ് എത്രയാണ്? അത് അതിലേക്ക് കിട്ടും. ഇപ്പൊ ഇതിന്റെ സൈസ് എത്രയാണ്? ഫൈവ് ആണ്. ആ ഫൈവ് എങ്ങോട്ട് കിട്ടി? അറേ ലെങ്ത് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് കിട്ടി. അടുത്തത് ആവറേജ് ഈക്വൽ ടു, ഇവിടെ വളരെ പ്രധാനമാണ്, ശ്രദ്ധിക്കുക. ഡബിൾ ഓഫ് സം, ഡബിൾ അറേ ലെങ്ത്. അതായത് ഇവിടെ നമ്മൾ ടൈപ്പ് കാസ്റ്റിംഗ് ആണ്. നമ്മൾ ഇതിന്റെ മുമ്പുള്ള ട്യൂട്ടോറിയൽ പറഞ്ഞിട്ടുള്ള ടൈപ്പ് കാസ്റ്റിംഗ് ആണ്. അതായത് സം ശരിക്കും എന്താണ്? ഇൻഡിജറാ. നിങ്ങൾ നോക്കുക, ഈ സം എന്ന് പറയുന്ന വേരിയബിൾ എന്താണ്? ഇൻഡിജറാ. പക്ഷെ ആവറേജ് എന്താണ്? ഡബിളാ. അപ്പൊ ഈ സമ്മിനെ നമ്മൾ എന്ത് ചെയ്തു? ആവറേജ്. അതായത് സമ്മ് ഇൻഡിജറിന് ഡബിളിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്യാണ്, അതേ ട്രാൻസ്ഫർ ചെയ്യാണ്. അതേപോലെ അറേ ലെങ്ത് എന്താണ്? ഇൻഡിജർ ആണ്. ഈ അറേ ലെങ്ത്തും നമ്മൾ എന്ത് ചെയ്തു? ഡബിളിലേക്ക്. ഈ ഇൻഡിജർ ആയിട്ടുള്ള അറേ ലെങ്ത്തിന് ഡബിളിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്തു. കൺവേർഷൻ ആണ്. ദെൻ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എല്ലാം സം ഈക്വൽ ടു, എന്നിട്ട് സമ്മിൽ എന്താണോ വാല്യൂ ഉള്ളത് 19 എന്നുള്ളത് പ്രിന്റ് ചെയ്യും. ആവറേജ് ഈക്വൽ ടു ആവറേജിൽ എന്താണോ ഉള്ളത് അത് ആ വാല്യൂ എന്താണോ അത് പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇതൊന്ന് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മൾ ബോർഡിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള സമ്മും ആവറേജും കാണാനുള്ള ആ ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പൊ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട് സം ഈക്വൽ ടു 19, ആവറേജ് ഈക്വൽ ടു 3.8. ഓക്കെ. ഇപ്പൊ നമ്മൾ സിംഗിൾ ഡയമെൻഷണൽ അല്ലെങ്കിൽ വൺ ഡയമെൻഷണൽ അറേ ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അവിടെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ഒന്നാണ്. ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ കാണിച്ചത് ഇൻഡ് ഇൻഡ് ഏജ് ഈക്വൽസ് ന്യൂ ഇൻഡ് ഓഫ് ഫൈവ്. ഇത് സിംഗിൾ ഡയമെൻഷനൽ അല്ലെങ്കിൽ വൺ ഡയമെൻഷനൽ അറിയാണ്. ഇപ്പൊ ടു ഡയമെൻഷൻ ആവുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഇൻഡ് എന്നിട്ട് രണ്ട് സ്ക്വയർ ബ്രാക്കറ്റ് വരുന്നു, രണ്ട് സ്ക്വയർ ബ്രാക്കറ്റ് വരുന്നു. ഏജ് ഈക്വൽ ടു ന്യൂ ഇൻഡ് ഓഫ് 3, 4. ഇവിടെയും രണ്ട് സ്ക്വയർ ബ്രാക്കറ്റ് വരുന്നു. ഇവിടെ 3, 4 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് സ്റ്റോർ ചെയ്യാം? 3 × 4 12 എലമെന്റ്സ് സ്റ്റോർ ചെയ്യാം. 3 × 4 ഈക്വൽസ് 12 വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം ഈ ടു ഡയമെൻഷനിൽ ആവുന്ന സമയത്ത്. ഇവിടെ എത്രയാണോ നമ്മൾ കൊടുക്കുന്നത്, ഇവിടെ ഇപ്പോൾ 5 × 5 ആണെങ്കിൽ 25. ഓക്കെ, ആ രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. നമ്മളൊരു മാട്രിക്സ് ആണെങ്കിൽ മാട്രിക്സ് ഓപ്പറേഷൻസ് കാൽക്കുലേഷൻസ് ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഏതാണ് ഉപയോഗിക്കുക? ടു ഡയമെൻഷനൽ അറേയാണ് ഉപയോഗിക്കുക. മാട്രിക്സിന്റെ പ്രോബ്ലം ഒക്കെ നമുക്ക് പ്രാക്ടിക്കലി വരാനുണ്ട്, ആ സമയത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ടു ഡയമെൻഷനൽ അറേയാണ്. ഇനി 3 ഡയമെൻഷനൽ ആവുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെ 3 സ്ക്വയർ ബ്രാക്കറ്റ് വരുന്നു, ദെൻ ഏജ് ഈക്വൽസ് ന്യൂ ന്യൂ ഇൻഡ് ഓഫ് 3, 4, 5. ഓക്കെ, 12 × 5 = 60. അതായത് എത്ര എലമെന്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും? 3 × 4 × 5 = 60. ഓക്കെ, അത്രയും എലമെന്റ്സ് നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതായത് ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇങ്ങനെ കൂട്ടി കൂട്ടി പോകുന്നതാണ് എന്ത് ഡയമെൻഷൻ ഇങ്ങനെ മാറുന്നത്. നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്? വൺ ഡയമെൻഷൻ ആണ്. ടു ഡയമെൻഷൻ നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുക? മെട്രിക്സിന്റെ ഓപ്പറേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ടു ഡയമെൻഷൻ ഉപയോഗിക്കുക. അതേപോലെ 3 ഡയമെൻഷൻ, അങ്ങനെ ഏത് ഡയമെൻഷൻ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഈ അറേ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് അറേ എന്ന് പറയുന്ന സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ ഈസി ആയിട്ടുള്ളതാണ്, വളരെ പ്രധാനപ്പെട്ടതുമാണ്.
ഓക്കെ, നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.